ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സതീഷ് കിച്ചൻ വേൾഡ്. ഇപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. പച്ചക്കറി ആയാലും എല്ലാതും കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിന്ന് ഒരു എളുപ്പം വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഒരു ഇഞ്ചിക്കറി തട്ടിക്കൂട്ടാം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ ഇഞ്ചിക്കറി എല്ലാ വയറു സംബന്ധമായ അസുഖങ്ങൾക്കും നല്ലതാണ്. ഗ്യാസിനും ദഹനക്കുറവിനും എല്ലാം നല്ലതാണ്. വായിക്ക് നല്ല രുചി ഉണ്ടാവും. ഈ കറി മാത്രം മതി ചോറ് തിന്നാൻ. ചോറിൽ കൂട്ടി കുഴച്ച് ചോറ് തിന്നാം. അതിൻ്റെ കൂടെ ഒരു പപ്പടമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ ഉണ്ടാക്കണതെന്നും നമുക്ക് നോക്കാം. എളുപ്പമുണ്ടാക്കാവുന്ന ഈ ഇഞ്ചിക്കറിക്ക് വേണ്ടത് ഇഞ്ചി, ഒരു 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 5-10 വെളുത്തുള്ളി, 5-10 വെളുത്തുള്ളി, ഇതേമാതിരി കനം കുറച്ച് അരിഞ്ഞെടുത്തത്. പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെ കറിവേപ്പില, കടുകും, കായപ്പൊടി, ഉലുവപ്പൊടി. ഇതിപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി നമുക്ക് ഈ എണ്ണയിലിട്ട് വറുത്ത് പോകണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്ത് പോകുക. നല്ല ബ്രൗൺ കളറാവുന്ന നല്ല നല്ല ഞെരിയ വറുത്തെടുക്കണം. എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്ര നന്നായിട്ട് വറുത്തെടുക്കണം പൊടിയാൻ പാകത്തിന്. ഇപ്പം നമ്മൾ ഇഞ്ചിയൊക്കെ നമ്മൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ വറുത്ത് കോരി അതേമാതിരി നന്നായിട്ടെല്ലാം വറുത്ത് കോരി. ഇനിയിപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അതേപോലെ തന്നെ വറുത്ത് പോരാ. വെളുത്തുള്ളിയും നല്ല ബ്രൗൺ കളറായി, അതും കോരിയെടുക്കാം. അത് ഇഞ്ചിയിലേക്ക് തന്നെ ഇടാം കേട്ടോ. രണ്ടും കൂടെ കൂടി പൊടിക്കാനുള്ളത്. നമുക്ക് ആ ചട്ടിയിലേക്ക് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് വറുത്തെടുക്കാം. വെറുതെ എണ്ണ ഒഴിക്കാണ്ട് വെറുതെ വറുത്തെടുത്താൽ മതി. മുളകും മൂത്തിട്ടുണ്ട്, മല്ലിമുളകും മൂത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൂടി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് 1 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേമാതിരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടി ഇങ്ങനെ തന്നെ എടുത്ത് സൂക്ഷിച്ച് വെക്കട്ടോ. എന്നിട്ട് നമുക്ക് ചോറിന് നേരം അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പൊടി, ചോറ് പൊടി ഇട്ടിട്ട് സൂപ്പും കൂടെ ഇട്ട് ചോറിലൂടെ കറക്കി തിന്നാണ് ഗ്യാസിനും ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതായിപ്പോൾ അപ്പോൾ എണ്ണ അതിനകത്തേക്ക് നമുക്ക് രണ്ട് കറിവേപ്പില ഇട്ടു. ഇതിനകത്തേക്ക് നമ്മൾ ഈ പൊടിച്ചിട്ടാണ് പൊടി ഇട്ടുള്ളത്. എണ്ണയിൽ കിടന്ന് ഒന്നുകൂടെ ഇതൊന്ന് കൂട്ടട്ടെ. എളുപ്പുണ്ടാക്കാവുന്ന കറിയാണ് കേട്ടോ. വയറിന് നല്ലതാ, വായിക്കൊക്കെ നല്ല രുചി കിട്ടും. പണ്ടത്തെ കാർമ്മമാർ പറയണ 7 കറിക്ക് തുല്യമാണ് 1 ഇഞ്ചിക്കറി എന്ന. ഒന്ന് മൂത്തോട്ടെ, മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം.
ഇനി ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കണേ. ഒരു കപ്പ് വെള്ളത്തിൽ ഇഞ്ചിക്കറി പല രീതിയിലുണ്ടാക്കാം. ഇതിപ്പോൾ എളുപ്പ പരിപാടിയാണ്. ഇഞ്ചി കടിക്കുക ഒന്നുമില്ല. ഇത് വെറുതെ തൊട്ട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇച്ചിരി കൂട്ടിയിരിക്കണം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നു വെച്ചാൽ ഇതൊന്ന് തിളച്ച് വന്നിടുമ്പോൾ അത് കുറുകി അതിനകത്ത് കട്ടയിപ്പോൾ ലേശം കുഴമ്പം ചേർന്ന് വേണം എടുക്കാനായിട്ട്. ഇതെല്ലാം പൊടിയായ കാരണം പെട്ടെന്ന് കട്ടയാവുകയും ചെയ്യും. ഇതിനകത്തേക്ക് നമുക്ക് ഒരു നുള്ള ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇടാത്ത കായം, സോറി ഞാൻ പറയാൻ മറന്നു. ആ കായം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പൊടിച്ചിട്ടുണ്ട്. കട്ടക്കായായിരുന്നു, അത് കാരണം അതിൻ്റെ കൂട്ടത്തിൽ കൂടെ പൊടിച്ചു. പൊടിയാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. കട്ടയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പൊടിച്ചെടുക്കാം. ഇതിനൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകട്ടെ. ഇപ്പോൾ നല്ല കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഇതിനകത്തേക്ക് ഒന്നെങ്കിൽ ശർക്കര അല്ലെങ്കിൽ ഇത്തിരി പഞ്ചസാര. ഞാനൊരു ടേസ്റ്റുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ശർക്കരയാകുമ്പോൾ വല്ലാത്ത മധുരം. ആ മധുര കറി ഇഷ്ടം ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഇത്തിരി ഉപ്പും പുളിയും എരിവൊക്കെ നിൽക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു മധുരം, ഉപ്പും പുളിയുടെയൊക്കെ അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രം. അത് ഇഞ്ചിക്കറിയെ നമ്മുടെ തിളച്ച് നല്ല പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇതിപ്പോൾ നമ്മൾ ഒരു അടച്ച് വെള്ളം മയ ഇല്ലാത്ത ഒരു പാത്രത്തിനകത്ത് ഒഴിച്ച് അടച്ച് പുറത്ത് വെച്ചാൽ, ചൂടാറി കഴിയുമ്പോൾ അടച്ച് പുറത്ത് വെച്ചാലും ഒരാഴ്ചയിൽ കൂടുതലിരുന്ന് നമുക്ക് കൂട്ടാട്ടാം. പെട്ടെന്നൊന്നും ചീത്തയാവില്ല. പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. ഇനി ഇത് ഇരുന്ന് ഒന്നുകൂടെ കൊടുക്കും. അപ്പോൾ നമുക്കത് പാകമായി ഇറക്കാം. പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. ഇപ്പോൾ നമുക്കൊരു ബൗളിൽ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി. എളുപ്പം ഉണ്ടാക്കാവുന്ന കേട്ടാ. ഒരുപാട് ചാറുമില്ല, എന്നാൽ ചാറില്ലായില്ല, ഒരുപാട് ഡ്രൈയും അല്ല. ഒരു കുഴമ്പം പാകത്തിനുള്ളത്, നമ്മൾ ചോറിൽ കൂട്ടി കുഴച്ച് കഴിക്കാൻ പാകത്തിനുള്ള ഒരു കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ. എളുപ്പം ഉണ്ടാക്കാവും. ഈ ഇഞ്ചി ചതച്ച് അരഞ്ഞ് അരച്ച് പിഴിഞ്ഞ് കളഞ്ഞെടുക്കാൻ നിൽക്കണ്ട, ഒന്നും വേണ്ട. അത് വട്ടത്തിൽ അങ്ങോട്ട് അരിഞ്ഞെടുക്കുക, വറുക്കുക, പൊടിക്കുക, കറിയായി. 15 മിനിറ്റ് കൊണ്ട് കറിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ. എളുപ്പമുള്ള കറിയാണ്. പ്ലീസ് ട്രൈ, പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്, പ്ലീസ് കമൻറ്റ്. താങ്ക് യു ഫോർ ലൈക്ക് വാച്ചിങ്.